ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ സോറി ഈ യൂണിറ്റിലെ ഒരു ചെറിയ ഭാഗത്തേക്ക് പോവുകയാണ്, ചെറിയൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ദുർറാസ് ഫെമീന, മൊഴിമുത്തുകൾ അല്ലെങ്കിൽ വില കൂടിയ രത്നങ്ങൾ എന്നൊക്കെയാണ് ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ മീനിങ്. വാല്യബിൾ വേർഡ്സ് എന്നൊക്കെ പറയാം ആശയം. നോക്കാം. ഔസ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വജൈഷഹു ഹീന സൈരിഹി ഇലാ അബ്നായി. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സൈന്യാധിപനായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് എന്നവരെ അബ്നായി എന്ന സ്ഥലത്തേക്ക് സൈന്യവുമായിട്ട് പറഞ്ഞയക്കുമ്പോൾ കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളാണ് ഈ ഒരു ചെറിയ പാർട്ടിൻ്റെ ഉള്ളടക്കം. വളരെ ചിന്തനീയമായിട്ടുള്ള, നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇത്രയും സൂക്ഷ്മത പാലിക്കണമെന്ന് അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവർ വെച്ച് പുലർത്തുന്ന ആശയത്തിൻ്റെയും ഒക്കെ മാനുഷികതയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് നോക്കാം, പോവാം. ഔസ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു ഉസാമത്ത് ബിൻ സെയ്ദ്, ഉസാമത്ത് ബിൻ സെയ്ദ് എന്നവരെ, വജൈഷഹു അവരുടെ സൈന്യത്തെയും, ഹീന സൈരിഹി ഇല അബ്നായ്, ഹീന സൈരിഹി സൈരിഹി പോകുമ്പോൾ, ഇല അബ്നായ് അബ്നായിലേക്ക് പോകുമ്പോൾ എന്താണ് ഉപദേശിക്കുന്നത്? ഖാല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു നിങ്ങൾ നിൽക്കൂ, സൈന്യത്തെ ഒന്നിച്ച് വിളിച്ചിട്ട് പറയാണ്, ഊസീക്കും ബി അഷരിൻ, ഞാൻ നിങ്ങൾക്ക് 10 കാര്യങ്ങൾ കൊണ്ട് ഊസീക്കും എന്ന് ഉപദേശിക്കുന്നു, നിങ്ങളുടെ നിർദ്ദേശം നൽകുന്നു. ഫഹ്ഫദുഹ അന്നി, നിങ്ങളവ സൂക്ഷിക്കുക പാലിക്കുക. ലാ തഖൂലു, നിങ്ങൾ വഞ്ചിക്കരുത്. വലാ തഖുല്ലു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തരുത്. വലാ തഖ്ദിറു, നിങ്ങൾ ചതിക്കരുത്. വലാ തുമസ്സിലു, നിങ്ങൾ അംഗവിച്ഛേദം വരുത്തരുത്. കൊല്ലപ്പെടുത്തിയവൻ്റെ കൊല്ലപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഓരോ അവയവങ്ങളും വിച്ഛേദിക്കുന്ന രീതിയിൽ ചെയ്യരുത് എന്നുള്ളതാണ്. വലാ തുമസ്സിലു, നിങ്ങൾ അംഗവിച്ഛേദനം ചെയ്യരുത്. വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്. തിഫ്ലൻ, കുട്ടിയെ, സൊഹീറൻ, ചെറിയ കുട്ടികളെ, ഒരു യുദ്ധ പോരാളിയായിട്ട് മാറാൻ മാത്രം പ്രായമില്ലാത്ത, ഇത് ശത്രുവായിട്ട് ഗണിക്കപ്പെടാൻ മാത്രം പ്രായമില്ലാത്ത, നമ്മളെ നേരിടാത്ത ചെറിയ മക്കളെ നിങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്, ചെറിയ കുട്ടികളെ. ഔ ഷെയ്ഖൻ കബീറൻ, വൃദ്ധരായവരെ. വലമ്രഅതൻ, സ്ത്രീകളെ. അപ്പോൾ സ്ത്രീകളെയും വയസ്സായവരെയും വൃദ്ധരായവരെയും ചെറിയ കുട്ടികളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്റു, നിങ്ങൾ പിഴുതെറുക്കരുത്. നഖ്ലൻ, ഈന്തപ്പനയെ. വലാ തുഹരിഖുഹു, അവ കത്തിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈത്തപ്പന നശിപ്പിക്കരുത്, ശത്രുവിൻ്റെ ദേശം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതല്ല യുദ്ധത്തിൻ്റെ രീതി എന്നാണ് നമ്മളുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെയുള്ള കാർഷിക വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് യുദ്ധരീതിയല്ല എന്നുള്ള ഒരു ഉപദേശമാണ് സൈന്യാധിപന് സിദ്ദീഖ് നൽകുന്നത്. വലാ തഖ്റു, നഖ്ല, നിങ്ങൾ ഈന്തപ്പന പിഴുതെടുക്കരുത്. വലാ തുഹരിഖുഹു, അവ കത്തിക്കുകയും ചെയ്യരുത്. വലാ തഖ്, അതിന് തീടുകയും ചെയ്യരുത്. വലാ തഖ്തഉ ശജറത്തൻ, നിങ്ങളൊരു മരവും മുറിക്കരുത്. മുസ്മിറത്തൻ, ഫലം കായ്ക്കുന്ന, ഫലം തരുന്ന, പഴം നമുക്ക് തരുന്ന ഒരു മരവും നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ശാത്തൻ, നിങ്ങൾ വലാ ബക്കറത്തൻ വലാ ബഈറൻ, നിങ്ങൾ വലാ തദ്ബഹു അറുക്കരുത്. ഷാത്തൻ ആടിനെയോ, വലാ ബക്കറത്തൻ പശുവിനെയോ, വല ബഈറൻ ഒട്ടകത്തെയോ, ഇല്ലാ ലിമലക്കത്തിൻ തിന്നാൻ വേണ്ടിയിട്ടല്ലാതെ, ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പോൾ ശത്രുവിൻ്റെ വിഭവങ്ങളെ സമ്പത്തിനെ നശിപ്പിക്കുക എന്നുള്ളത് അല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ആവശ്യത്തിനുള്ള മാത്രമേ, ആവശ്യാനുസരണം, ഭക്ഷണത്തിനുള്ള ആവശ്യാനുസരണം മാത്രമേ ആടിനെയോ പശുവിനെയോ ഒട്ടകത്തെയോ അറുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. വസൗഫ തമുറൂന, നിങ്ങൾ സഞ്ചരിച്ചേക്കാം, നടന്നു പോയേക്കാം. ബി അഖ്വാമിൻ, ഒരു കൂട്ടം ആളുകളുടെ അരികിലൂടെ. ഖദ് ഫർറഖു അൻഫുസഹും, അവർ മുഴുകിയിരിക്കുന്നു. ഫിസ് സവാമിഇ, സത്രങ്ങളിൽ, ആരാധനാലയങ്ങളിൽ, സത്രങ്ങളിൽ. ഫദഊഹും, അവരെ വിട്ടേക്കുക.
വമാഫർദഗു അംഫുസഹും ലഹും, അവർ ഏത് കാര്യത്തിലാണോ മുഴുകിയിരിക്കുന്നത് ആ സംഗതിയെയും ഇട്ടേക്കുക, അവരൊന്നും ചെയ്യരുത്. വസൗഫ തഖ്ദമൂന, നിങ്ങൾ നേരിട്ടേക്കാം, നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാം. അലാ ഖൗമിൻ, ഒരു സമൂഹത്തെ. യഅ്തൂനക്കും, അവർ നിങ്ങളിലേക്ക് വരും. ബി ആനിയത്തിൻ, പാത്രവുമായിട്ട്. ഫീഹ, ആ പാത്രത്തിലുണ്ടാവും. അൽവാനു തുആമി, വ്യത്യസ്ത ഭക്ഷണങ്ങൾ. ഫഇദ അക്കൽത്തും, നിങ്ങൾ അവയിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ. മിൻഹ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ. ഷേ എൻ, എന്തെങ്കിലും. ഫദ്കുറു, അപ്പോൾ നിങ്ങൾ ഓർക്കുക, സ്മരിക്കുക. സ്മല്ലാഹി, അള്ളാഹുവിൻ്റെ നാമം. അലൈഹ, ആ ഭക്ഷണത്തിന്. അപ്പോൾ നിങ്ങളൊരു നിങ്ങളിലേക്ക് ചില ആളുകൾ ഭക്ഷണവുമായിട്ട് വരുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഓർക്കുക, ഉച്ചരിക്കുക. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയ ഇൻഫർമേഷൻ നമ്മൾ വായിക്കുകയാണ്. അവ്വലുൽ ഖുലഫാഉർ റാഷിദീൻ, ആദ്യത്തെ ഖലീഫയാണ് അല്ലേ, നാല് ഖലീഫമാരിലെ ആദ്യത്തെ ഖലീഫയാണ്. വ അഹദുൽ അഷ്റത്തുൽ മുബഷിരീന ബിൽ ജന്ന, അൽ അഷറത്തുൽ മുബഷിരീന ബിൽ ജന്ന, ജന്നത്ത് കൊണ്ട്, സ്വർഗം കൊണ്ട്. മുബഷിരീന, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ. അത് അങ്ങനെയുള്ള പത്ത് പേരുണ്ട് അല്ലേ, വ അഷറത്ത് പത്ത് പേരുണ്ട്. അതിൽ വ അഹദ് ഒരാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കി. ഒന്ന്, അവ്വൽ ഖുലഫായു റാഷിദീൻ അഥവാ ആദ്യത്തെ ഖലീഫയാണ്, ഖുലഫായു റാഷിദീനിലെ അവ്വൽ ഫസ്റ്റ് ആണ്. അതുപോലെ വ അഹദുൽ അഷറ, പത്തിൽ ഒരാളാണ്. അൽ മുബഷിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തിൽ ഒരാളാണ്. വൺ ഓഫ് ദ ടെൻ. വാലിദുഹു, വാലിദുഹു സോറി, വാലിദു ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മിൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരെയാണ് നമ്മൾ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയാറുള്ളത്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അപ്പോൾ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ആയിട്ടുള്ള ആയിഷ ബീവിയുടെ വാലിദ് ഉപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് വിലപ്പെട്ട ഹദീസുകൾ നമുക്ക് കൈമാറിയിട്ടുള്ള മഹദി ആയിഷ ബീവിയുടെ ഉപ്പയാണ് റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വക്കാന സ്വദീഖൻ ഹമീമൻ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. വക്കാന, ഹി വാസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. സ്വദീഖൻ ഹമീമൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. വസാനിയ സ്നേനി, രണ്ടിലൊരാളായിരുന്നു. ഫിൽ ഫി ഗാരി സൗർ, സൗർ ഗുഹയിലെ. സൗർ ഗുഹ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഹിജറയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അഭയം പ്രാപിച്ച ഒരു കേന്ദ്രമായിരുന്നു സൗർ. ആ സൗർ എന്ന ഗുഹയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരിൽ ഒരാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫി ഹിജ്റത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ്ദമ ഹയാതഹു, അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഫി സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. വഖിദ്മത്തി ദീനിഹി അൽ ഹനീഫ്, സത്യം മാർഗമായ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ മാർഗത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ഒരു ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്ററാണ്, അത് അവസാനിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ബാക്കിയായിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക് പോവുകയാണ്. അനഷാത്തുൽ അവൽ, ഫസ്റ്റ് ആക്ടിവിറ്റി. നക്തഷിഫുൽ വസായിൽ മുഖ്തലിഫ ലിൽ ഹിഫാദ് അലൽ ബിആ വനക്തുബുഹ കമാഫിൽ മിസാൽ. നക്തഷിഫു, നമ്മൾ പലതവണ നക്തഷിഫ് എന്ന പദം മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കണ്ടെത്തുക, ടു ഫൈൻഡ് ഔട്ട് എന്നാണ് മീനിങ്. അൽ വസായിൽ മുഖ്തലിഫ, ഡിഫറെൻറ്റ് വെയ്സ് ലിൽ ഹിഫാദി, ടു പ്രൊട്ടക്റ്റ്. അലൽ ബി ആ ദ നേച്ചർ, അപ്പോൾ പ്രകൃതി സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പരിസരം സംരക്ഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷിക്കാൻ ഉള്ള വ്യത്യസ്ത മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം. വനക്തുബുഹ, അവ എഴുതാം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ബി അത്ത് അല്ലെങ്കിൽ തൊബിഅത്ത്, ബി അത്ത് തൊബിഅത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്, നേച്ചർ അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെയാണ്, എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിനെ ഹിഫാദ്, സംരക്ഷിക്കാനുള്ള വസായിൽ, മാർഗങ്ങൾ അല്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള അല്പം മാർഗം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. ഒന്നാമതായി, അദ മുസ്തിഹ്ദാമിൽ അസ്മിതത്തി അൽ കീമാവിയ, അദ മുസ്തിഹ്ദാം, ഉപയോഗിക്കാതിരിക്കുക. അൽ അസ്മിത അൽ കീമാവിയ, കെമിക്കൽ രാസവളങ്ങൾ. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ്, ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമതായി,
المحافظه على مياه الانهار من النفايات من النفايات الصناعيه المحافظه സംരക്ഷിക്കുക على مياه الانهار നദീ ജലത്തെ അല്ലെങ്കിൽ പുഴയിലെ വെള്ളത്തെ അൻഹാർ നെഹ്റുജമ അൻഹാർ മാഉൻജമ മിയാഹ് പുഴകളിലെ വെള്ളങ്ങളെ വെള്ളത്തെ സംരക്ഷിക്കുക മിൻ നുഫായാത് ഫ്രം വേസ്റ്റ് അസ്വിനായ ഇൻഡസ്ട്രിയൽ വ്യാവസായിക മാലിന്യം വ്യാവസായികമായിട്ടുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് പുഴകളെ സംരക്ഷിക്കുക പുഴ വെള്ളത്തെ സംരക്ഷിക്കുക ഇനി തേർഡ് വൺ തജന്നുബ് ഇസ്തിഖ്ദാം നമ്മൾ നേരത്തെ അദം ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞല്ലോ അതേ മീനിങ് ആണ് തജന്നുബ് ഇസ്തിഖ്ദാം ഉപയോഗിക്കാതിരിക്കുക മുബീദാത്തിൽ ഹഷറാത്ത് പെസ്റ്റിസൈഡ്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭൂമിയുടെ വിളക്കൂറുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് ഭൂമിക്കും പരിസ്ഥിതിക്കുമൊക്കെ അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളിൽപ്പെട്ട ചില മാർഗങ്ങളാണ് ഇനി ഇത് ഇതുപോലെയുള്ള ഒന്ന് രണ്ട് പിന്നെ വസീലത്ത് അല്ലെങ്കിൽ വസായിൽ കൂടി നമ്മൾ എഴുതുകയാണ് ഓക്കെ നമുക്കിതിലേക്ക് രണ്ട് കാര്യം കൂടി ആഡ് ചെയ്യാം ഒന്നാമതായി അത്തശ്ജീറു വഗർസു നബാതാത്ത് അത്തശ്ജീറു വനവൽക്കരണം ഫോറസ്റ്റേഷൻ വഗർസു നബാതാത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക തഷ്ഹീനുൽ ആബാർ ബി മിയാഹിൽ മത്തോർ തഷ്ഹീനുൽ ആബാർ കിണറുകളൊക്കെ നിറക്കുക ബി മിയാഹിൽ മത്തോർ മഴവെള്ളം കൊണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ് അത് തന്നെ ഇവിടെ കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ ആഡ് ചെയ്യുന്നു ഓക്കെ അനഷാത്തു സാനി സെക്കൻഡ് ആക്ടിവിറ്റി നുറാജി ഉന്നസ نراجع النص ونقوم بتبويب مفهومه على اساس العناوين التاليه നമ്മൾ ഇപ്പോ മനസ്സിലാക്കിയ ചാപ്റ്റർ നുറാജി ഉന്നസ ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുക ونقوم بتبويب എന്നിട്ട് ക്ലാസിഫൈ ചെയ്യുക മഫ്ഹൂമിഹി അതിലെ ആശയങ്ങളെ അല അസാസിൽ അനാവീൻ ഇത്താലിയ ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ് ടൈറ്റിൽസ് അപ്പോൾ ഇവിടെ മൂന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഈ കോളങ്ങളിലായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ചാപ്റ്ററിലെ മഫ്ഹൂമിനെ അതിലെ ആശയങ്ങളെ ക്ലാസിഫൈ ചെയ്യാണ് വേണ്ടത് അൽ ഖിയമുൽ ഇൻസാനിയ മാനവിക മൂല്യങ്ങൾ ഹ്യൂമൻ വാല്യൂസ് അൽ മവാരിദ് ത്വബിഇയ നാച്ചുറൽ റിസോഴ്സസ് അസർവത്തു ദവാജിനിയ ഡൊമസ്റ്റിക് വെൽത്ത് അല്ലെങ്കിൽ പോൾട്രി വെൽത്ത് എന്നൊക്കെ പറയാം ഓക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള വെഡിങ് ആണിത് എന്തൊക്കെയാണ് അൽ ഖിയമുൽ ഇൻസാനിയ അൽ അമാന ഉദാഹരണമായി കൊടുത്ത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അൽ അമാന വിശ്വസ്തത രണ്ടാമതായി അൽ മവാരിദ് ത്വബിഇയ പ്രകൃതി വിഭവങ്ങളിൽ അന്നഖ്ൽ ഇന്തപ്പന മൂന്നാമത് അദ് ഥർവത്തു ദവാജനിയ അഷാത്ത് ആട് അപ്പോൾ ഇതിന് ബാക്കി നമ്മൾ രണ്ടെണ്ണം വീതം കൂടി എല്ലാ കോളത്തിലും ആഡ് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു അൽ അമാന വിശ്വസ്തത അർ റഹ്മ കരുണ അർ റഊഫ ദയ ഓക്കെ അൽ മവാരിദ് ത്വബിഇയ അഥവാ പ്രകൃതി വിഭവങ്ങളിൽ അന്നഖൽ ഈന്തപ്പന അഷജറത്ത് മരം അസമർ പഴങ്ങൾ പഴം ഫലം എന്നൊക്കെ പറയാം അ സർവത് ദവാജനീയ ഡൊമസ്റ്റിക് വെൽത്ത് അല്ലെങ്കിൽ പോൾട്രി വെൽത്ത് വളർത്തു മൃഗങ്ങളുടെ സമ്പത്ത് അഷാത്ത് ആട് അൽ ഇബിൽ ഒട്ടകം അൽ ബക്കറ പശു ഓക്കെ അനഷാത്തു സാലിസ് മൂന്നാമത്തെ ആക്ടിവിറ്റി നുഇദ്ദു ഫിലീമൻ വസാഖിയൻ അറബിയൻ ഒരു ഫിലീമൻ വസാഖിയൻ എന്ന് പറഞ്ഞു വച്ചാൽ ഡോക്യുമെൻ്ററി എന്നാണ് അർത്ഥം ഒരു അറബിക് ഡോക്യുമെൻ്ററി ഉണ്ടാക്കാണ് വേണ്ടത് ഹൗല അൽ മവാരിദ് ത്വബിഇയ വവുജൂബുൽ ഹിഫാദി അലൈഹ പ്രകൃതി വിഭവങ്ങളും അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകതയും എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുകയാണ് വേണ്ടത് ഓക്കെ ഫോർത്ത് ആക്ടിവിറ്റി നുതർജിമുൽ അൽ അല്ലവാഹ അല്ലാത്തിയ ലിൽ ഇഞ്ചിലീസിയ നുതർജിമു ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലവാഹ അല്ലാത്തിയ താഴെയുള്ള ബോർഡുകളെ ലിൽ ഇഞ്ചിലീസിയ ഇംഗ്ലീഷിലേക്ക് ഫരീഖുമിനത്തുല്ല ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ദഹബു അവർ പോയി മസാ എൻ വൈകിട്ട് ലി തനസുഹി ഫോർ പിക്നിക് വലമ്മ വസലു അൽ ഹദീഖ അവർ അൽ ആമ പബ്ലിക് ഗാർഡനിലെത്തിയപ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പാർക്കിൽ അവരെത്തിയപ്പോൾ ഇഷ്തറ അവർ വാങ്ങി അരീഫഹും ഇഷ്തറ അരീഫഹും അവരുടെ ലീഡർ അരീഫ് മീൻസ് ലീഡർ അവരുടെ ലീഡർ വാങ്ങി തദാക്കിർ ദുഹൂൽ എൻട്രി ടിക്കറ്റ്സ് ഖറഉ ഹുനാക ഖറഉ ദ റെഡ് ഹുനാക ദർ ബഅദ് അൽ ലവാഹ് സം ബോർഡ്സ് ഇവിടെ രണ്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്
ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഈ ആക്ടിവിറ്റി. ഹാഫിൽ അല നലാഫത്തിൽ ഹദീഖ അറജാഉ അദമു ഖസ്ഫിൽ അസ്ഹാർ. ഹാഫിൽ അല നലാഫത്തിൽ ഹദീഖ കീപ് ദ പാക്ക് ക്ലീൻ. ഓക്കെ അറജാഉ അദമു ഖത്ഫിർ അൽ അസ്ഹാർ ഡു നോട്ട് പ്ലീസ് ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.